ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ചരിത്രത്തിൽ മറ്റൊരു ഇന്ത്യൻ ബൗളർക്കുമില്ലാത്ത റെക്കോർഡ് സ്വന്തമാക്കിയ താരമാണ് മുഹമ്മദ് ഷമി. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ 5 വിക്കറ്റ് വീഴ്ത്തിയതോടെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റ് വീഴ്ത്തിയ താരം എന്ന റെക്കോർഡാണ് ഷമി സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. ജവഗൽ ശ്രീനാഥ്, സഖീർ ഖാൻ എന്നിവരുടെ പേരിലുണ്ടായിരുന്ന 44 വിക്കറ്റുകളുടെ റെക്കോർഡാണ് ഷമി തകർത്തത്. ഇപ്പോഴിതാ ലോകകപ്പ് ഫൈനലിന് ശേഷം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് മുഹമ്മദ് ഷമി. പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മുഹമ്മദ് ഷമി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. അടുത്തിടെ ആഭ്യന്തരമന്ത്രിയും BJP നേതാവുമായ അമിത്ഷായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനുമൊപ്പമുള്ള ചിത്രം ഷമി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു. ഇത് താരം BJPയിൽ ചേരുമെന്ന റിപ്പോർട്ടുകൾ കൂടുതൽ ബലപ്പെടുത്തുകയാണ് ചെയ്തത്. BJP നേതാവ് അനിൽ ബലൂനിയുടെ ഡൽഹിയിലെ വസതിയിൽ സംഘടിപ്പിച്ച ഈഗാസ് ആഘോഷത്തിൽ മുഹമ്മദ് ഷമി പങ്കെടുത്തിരുന്നു. ഈ ചടങ്ങിൽ വെച്ചാണ് താരം അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതുകൂടാതെ UP മുഖ്യമന്ത്രി അടുത്തിടെ മുഹമ്മദ് ഷമിയുടെ ജന്മനാടായ അമ്രോഹിയിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കാൻ ഉത്തരവിട്ടിരുന്നു. ഒപ്പം അടുത്തിടെ ഇന്ത്യയുടെ ലോകകപ്പ് തോൽവിക്ക് ശേഷം പ്രധാനമന്ത്രി മോദി ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഷമിയെ ആലിംഗനം ചെയ്തതുമെല്ലാം ഈ അഭ്യൂഹങ്ങൾ ശക്തിപ്പെടുത്തി. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.